മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഈ വർഷത്തെ 2022 ഓണപ്പരീക്ഷ കഴിഞ്ഞു അല്ലേ, അറബിക്കിൻ്റെ. അപ്പോൾ ആ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാമല്ലേ. ഇവിടെ നമ്മൾ നിങ്ങൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ടാകും. എങ്കിലും സാർ അത് എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യുക എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. മഴയൊക്കെ മാറി കുഞ്ഞമ്മുയൽ നാട് കാണാനിറങ്ങി. ഹായ്, എന്ത് ഭംഗി! വിടർന്നു നിൽക്കുന്ന റോസാപ്പ് കണ്ട് മുയൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താ? നെർസുമു വനുലവ്യൻ. നമ്മൾ ഈ ഇതിന് ഇതിങ്ങനെ വരച്ചിട്ട് ഇതിനൊരു കളർ കൊടുക്കണം. ഇതിനൊരു കളർ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക? സാറോട് വരയ്ക്കണം അഞ്ചു തരാം. അതേണ്ട, ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഇങ്ങനെ കളർ കൊടുക്കണം. കളറ് കൊടുക്കണം. ഇത് റോസാപ്പ് ആയതുകൊണ്ട് ഏത് കളറാണ് നമ്മൾ കൊടുക്കുക? അഹ്മർ അല്ലേ. അപ്പോൾ അഹ്മർ നിറത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമെന്ന് സാറിനറിയാം. എന്നിട്ട് അതിൻ്റെ താഴെ എന്തെഴുതണം? ഇവിടെ വർദ്ധ എന്ന് കാണിച്ചിട്ടുണ്ട്. വർദ്ധ എന്താണ്? വർദ്ധ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ. എങ്ങനെയുള്ള റോസാപ്പൂ? അഹ്മർ, ചുവന്ന റോസാപ്പൂ എന്നാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മളതിന് ആൻസർ ചെയ്യുന്നത്. ഇനി നോക്കൂ. അങ്ങനെ ഈ കുഞ്ഞമ്മുയൽ നടന്ന് നടന്ന് അമ്മച്ചിപ്ലാവിൻ്റെ അടുത്തെത്തി. അവിടെ ഇല തിന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാടിനെ കണ്ടു. സിഞ്ചു അണ്ണാനാണ് ഇലകൾ പറിച്ചു കൊടുക്കുന്നത്. അവർ പരസ്പരം സംസാരിച്ചു. ആരൊക്കെ തമ്മിലാ? സിഞ്ചു അണ്ണാനും പിന്നെ ആരൊക്കെ തമ്മിലാണ്? ഇവിടെ നമ്മുടെ അർണബ് അല്ലേ, കുഞ്ഞമ്മുയലും പിന്നെ കുഞ്ഞാടും. കുഞ്ഞാടും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അവർ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ സാർ എഴുതി ചേർത്തതാണ് കേട്ടോ. ഇതൊക്കെ സാറിപ്പോൾ എഴുതി ചേർത്തതാണ്, അവിടെ സംസാരിച്ച കാര്യം. അത് എവിടെ നിന്ന് കിട്ടും? നമുക്കിപ്പുറത്തൊരു കോളം കണ്ടില്ലേ, അവിടെ നിന്നാണ് അതെടുത്ത് എഴുതേണ്ടത്. ഇവിടെ ആദ്യം എന്തോ നമ്മുടെ സിഞ്ചു അല്ല അർണബ് കുഞ്ഞമ്മുയൽ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞാട് എന്ത് മറുപടി പറഞ്ഞു? വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ മുയൽ പറഞ്ഞിട്ടുണ്ടാവുക? അറിയാലോ അല്ലേ, അസ്സലാമു അലൈക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനിയോ? മൻ ഹാദാ, നമ്മുടെ മുയൽ കുട്ടൻ ചോദിച്ചു. കുഞ്ഞമ്മുയൽ ചോദിച്ചു, മൻ ഹാദാ, ഇതാരാന്ന് ചോദിച്ചു. ഇതാരാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആര് പറഞ്ഞു? നമ്മുടെ കുഞ്ഞാട് പറഞ്ഞത് ഹുവ സ്വദീഖി, അവൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സിഞ്ചാബ് എന്ത് പറഞ്ഞു? അന സിഞ്ചാബ്, മൻ അൻത, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മുയൽ കുഞ്ഞമ്മുയൽ എന്ത് പറഞ്ഞു? എന്ത് കണ്ടുണ്ടാവും? അന അർണബ് അല്ലേ, അതാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിഞ്ചാബ് എന്ത് പറഞ്ഞു? നന്ദി അല്ലേ, അതാണ് ശുക്രൻ. നമ്മുടെ അർണബ് എന്ത് പറഞ്ഞു? അഫ്വൻ, സോറി എന്നും പറഞ്ഞത് അഹിബാറവർ നടത്തി അല്ലേ. അങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക അല്ലേ മക്കളെ. ഇനി മൂന്നാമത് നോക്കൂ. മുകളിലൂടെ പറന്നു പോവുകയായിരുന്ന കൊക്ക് സിഞ്ചു അണ്ണാൻ്റെയും കുഞ്ഞാടിൻ്റെയും സംസാരം കേട്ട് അമ്മച്ചി പ്ലാവിൽ വന്നിരുന്നു. ആരാണ്? ലക്ക് ലക്ക് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ വന്നിരുന്ന കാര്യം നിങ്ങൾ ഇവിടെ എവിടെയാണ് ഇരുന്നത്, ആരൊക്കെയാണുള്ളത് എന്ന് നിങ്ങൾ ഇവിടെ പൂരിപ്പിക്കണം. ഹയ്യാ നുക്കമ്മിൽ, ഇവിടെ നോക്കൂ. അലയുണ്ട്, തഹ്തയുണ്ട്, ഫൗക്കയുണ്ട്, ഫീയുണ്ട്. ഇത് വെച്ചാണ് പൂരിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ആരത്? ഇതാരാ? മൻ ഹുവ? ഹദാ ലഖ് ലഖ് അല്ലേ. ലക്ക് അതിന് ലക്ക് 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 എവിടെ ഇരിക്കുന്നത്? ഹുനാക ഷജറ, അവിടെ ഒരു മരമുണ്ട് അല്ലേ. മരത്തിൻ്റെ എവിടെയാണ്? മുകളിൽ. മുകളിൽ ഇന്നലെ നമ്മൾ പഠിച്ച വാക്കതാ ഫൗക്ക എന്നാണ് അല്ലേ. ഫൗക്ക, മരത്തിൻ്റെ മുകൾ. അല്ലക്ക് ലക്കു ഫൗക്ക അഷജറ, മരത്തിൻ്റെ മുകളിൽ അല്ലേ. ഇനി ഇവിടെ സിഞ്ചാബിൻ്റെ ചിത്രമുണ്ട് അല്ലേ. സിഞ്ചാബ്, സിഞ്ചാബ് എവിടെ ഇരിക്കുന്നത്? മരക്കൊമ്പിൻ്റെ മേലാ അല്ലേ. അപ്പോൾ ആ സിഞ്ചാബു അഷജറ
മരം എന്നുണ്ട്. മരത്തിൻ്റെ മൂ എന്താണ് മേലെ എന്ന് പറയണ്ടേ, മരത്തിൻ്റെ മേലെ അതിനേതാ മുകളിൽ എന്ന് പറയുന്നതിന് അലയാണ് അല്ലേ, അല അതാണ് ഇവിടെ അല സിഞ്ചാവു അല ഷജർ, മരത്തിൻ്റെ മേലെ ആണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നമ്മുടെ കുഞ്ഞാടുണ്ട്, ആട് അല്ലേ, ആട് എവിടെ നിൽക്കുന്നത്, ഹുനാക്ക ഷജറ ഷജറത്തിൻ്റെ താഴെ അല്ലേ, താഴെ എന്നുള്ളത് നമ്മൾ പഠിച്ചതായിരുന്നു തഹ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ അഷജറത്തു അല്ല അൽ കബിഷു തഹിത്ത ഷജറ, ഇതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി വീണ്ടും നമ്മുടെ അർണബ്, അർണബ് എവിടെയാണ്, അർണബ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മാളത്തിൻ്റെ അടുത്താണ് അല്ലേ. അപ്പോൾ അർണബ് മാളത്തിൽ ഇൽ എന്ന് പറയുക, നമ്മൾ ഫീ ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ അസ്സഖ് അൽ അർണബു ഫിസ്സഖബ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്, മനസ്സിലായോ. ഇനി അങ്ങനെ കൊക്ക് അവരുടെ കൂടെ ചേർന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഒരു പാട്ട് പാടി. ആ പാട്ടിലെ കുറച്ച് ഭാഗങ്ങൾ മുട്ടുപോയിട്ടുണ്ട്, നമ്മളത് പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കും, എളുപ്പമാണ്. യാ അർണബു യാ അർണബു അന്ത സ്വദീഖി യാ അർണബു തകുലു ജസ്റൻ യാ അർണബു തൽഅബു മഅനാ യാ അർണബു. മക്കളോട് ശ്രദ്ധിച്ചു, ആ അർണബ് എല്ലാ വരിയുടെയും അവസാന അർണബ് 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 എന്നല്ലേ കിടക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴെ നോക്കിയേ, എല്ലാത്തിൻ്റെയും അവസാനം സിഞ്ചാബ് എന്ന് പറയണം. അപ്പോൾ ഇവിടെയും സിഞ്ചാബ് വരണം അല്ലേ. ഏതുപോലെ യാ അർണബു പോലെ നമ്മൾ എങ്ങനെ പറയണം, യാ സിഞ്ചാബു യാ സിഞ്ചാബു. പിന്നെ ഇവിടെ അന്ത സ്വദീഖിന്ന് ആ സ്വദീഖി ഇവിടെ വീണ്ടും വെക്ക്, നമ്മൾ ഇവിടെ എഴുതണം അല്ലേ. പിന്നെ തകുലു ജസറൻ യാ അർണബു, ഇവിടെ സിഞ്ചാബ് കഴിക്കുന്നത് എന്താ മൗസാണ്, അപ്പം തകുലു മൗസൻ യാ സിഞ്ചാബു. പിന്നെയാ യലഖലഖു യലഖലഖു അന്ത ഹബീബി യലഖലഖു തകുലു സമകൻ യലഖലഖു തഫ്റഹു ദൗമൻ യലഖലഖു. അപ്പോൾ ഇവിടെ അടുത്ത് നോക്കൂ, യാ കബിഷു യാ കബിഷു അന്ത മുകളിൽ എന്താ പറഞ്ഞ ഹബീബീന അല്ലേ, അപ്പോൾ അത് ഇവിടെ തന്നെ വരില്ലേ അന്ത ഹബീബി. പിന്നെ ലക്കിലക്കല്ലോ നമ്മൾ കബിഷിനെ കുറിച്ചല്ലേ പറയുന്നത്, യാ കബിഷു എന്ന് എഴുതണം. തകുലുവറക്കൻ യാ കബിഷു. പിന്നെ ഇവിടെ തഫ്രഹു ന മുകളിൽ നമ്മൾ പറഞ്ഞത് അതേ വാക്ക് തഫ്രഹു ദൗമൻ യാ കബിഷു എന്ന് എഴുതി നമ്മൾ പദ്യം പൂരിപ്പിക്കണം, മനസ്സിലായോ. ഇനി ഇനി പാട്ടും കളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ കുഞ്ഞമ്മയൽ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു. ആ ഓർത്ത കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഈ പെട്ടിയിൽ നൽകിയിട്ടുണ്ട്, കണ്ടോ, ഇത് കണ്ടോ. ആ പെട്ടിയിലുള്ള കാര്യങ്ങൾ അതിൻ്റേതായ സ്ഥാനത്ത് നമ്മൾ എഴുതി ചേർക്കണം. ഇപ്പം നമ്മൾ എഴുതി ചേർക്കേണ്ട കാര്യങ്ങൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ എന്താ, ഫി ത്വരീഖി റഅയ്തു ഹദീഖത്തൻ വാസിഅ, വഴിയിൽ ഞാനൊരു വിശാലമായ പൂന്തോട്ടം കണ്ടു. ആ ചിത്രത്തിൽ എവിടെയുള്ളത്, എവിടെയുള്ളത് ഇതല്ലേ, ഓർത്തെടുക്കണുണ്ട് നമ്മുടെ അർണബ് ഹദീഖത്ത്. അപ്പോൾ ഫി ത്വരീഖി റഅയ്തു ഹദീഖത്തൻ വാസിഅ എന്നിവിടെ എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ വാക്ക് എന്താ, റഅയ്തു അസ്തികായി ഫിൽ ഹദീഖ, എവിടെ എൻ്റെ കൂട്ടുകാരെ ഞാൻ എവിടെ കണ്ടു എന്ന്, ഹദീഖയിൽ കണ്ടു. അത് ഓർക്കുന്നത് എവിടെയാ, ഓർക്കുന്നത് എവിടെയാ, ദൈവത്തിൽ അല്ലേ, കുറേ കൂട്ടുകാരെല്ലാവരും ഇല്ലേ. അപ്പോൾ റഅയ്തു അസ്തികായി ഫിൽ ഹദീഖ, അതിൻ്റെ താഴെ എഴുതണം. പിന്നെ ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ ജമീല, നമ്മുടെ തോട്ടത്തിൽ എന്താണ് മനോഹരമായ പൂക്കളുണ്ട് എന്ന് ഓർക്കുന്നത് എവിടെയാണ്, നമ്മുടെ മുയൽക്കുട്ടൻ ദേവിടെ അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ ജമീല എന്ന് നമ്മൾ എഴുതണം. അവസാനത്തെയോ, തതീറുൽ ഫറാഷാത്തു ഫൗക്കൽ അസ്ഹാർ, പൂമ്പാറ്റ പൂക്കൾക്ക് മുകളിലൂടെ പറക്കുന്നു. അതെവിടെ ഇതിൽ ചിത്രമുള്ളത്, എഴുതാം അല്ലേ. അപ്പോൾ തതീറുൽ ഫറാഷത്തു ഫൗക്കൽ അസ്ഹാർ എന്ന് ഇവിടെ എഴുതണം. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. ഈ മക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലേ.
എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായി പഠിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരെയും സലാം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.